നമസ്കാരം എല്ലാവർക്കും. കേരള കിരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് കേരള പി എസ് സി ഗസറ്റഡ് ഡേറ്റ് 15/12/2021 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ഡ്രില്ലിംഗ് അസിസ്റ്റൻ്റ് ഫോർ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 598/2021 ഡിപ്പാർട്ട്മെൻറ്റ് മൈനിങ് ആൻഡ് ജിയോളജി. തസ്തികയുടെ പേര് ഡ്രില്ലിംഗ് അസിസ്റ്റൻ്റ്. സാലറി എന്ന് പറയുന്നത് 25,100 രൂപ മുതൽ 57,900 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 എണ്ണം. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലുള്ളവർക്ക് കേരള പി എസ് സി പറയുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം സ്റ്റേറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലോ ഡയമണ്ട് കോർ ഡ്രില്ലിംഗ് ഓപ്പറേഷനിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസ്തൂർ അല്ലെങ്കിൽ ഹെൽപ്പർ തസ്തികയിലുള്ള എക്സ്പീരിയൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/1/2022. മുകളിൽ പറഞ്ഞ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.